ആധുനികതയുടെ പ്രഭാവകാലത്ത് മലയാള കഥാലോകത്ത് ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരുടെ സാന്നിധ്യമുണ്ടായി ഒ വി വിജയനും മുകുന്ദനും സക്രിയയും സേതുവും അടക്കം നിരവധിയായ എഴുത്തുകാർ കാക്കനാടൻ അടക്കമുള്ള വി പി അടക്കമുള്ള മറ്റൊരു ധാരയും ശക്തമായിരുന്നു എന്നാൽ ആധുനികതയുടെ ദർശനപരവും രചനാപരവുമായ വലിയ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു മാറി ആധുനികതയുടെ വൈദേശികമായ അങ്ങേയറ്റത്തെ ചായ്വിനോട് കലഹം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെയും നാട്ടുകഥനരീതിയെയും സ്വാംശീകരിച്ചുകൊണ്ട് കഥയുടെ ലോകത്ത് തനതായൊരു വഴി ചെത്തിക്കോരിയ ധാരാളം എഴുത്തുകാർ കടന്നു വന്നിരുന്നു വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യബന്ധങ്ങളെക്കുറിച്ച് യാന്ത്രികമായി തീരുന്ന മനുഷ്യ മനുഷ്യജീവിതങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുകയും വായനക്കാരെ മാനിക്കുകയും ചെയ്ത എഴുത്തുകാരായിരുന്നു ആധുനികതയ്ക്ക് തൊട്ടു പിറകെ വന്ന എഴുത്തുകാർ അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ കഥാകൃത്ത് ആരാണ് എന്ന ചോദ്യത്തിന് ഇന്ന് മലയാളി സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ യു കെ കുമാരൻ എന്നതാവും ശരി നിരാർദ്രമായ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് ജന്മത്തിലെ സൂക്ഷ്മ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ നവോത്ഥാന കേരളം നേരിട്ട വലിയ തിരിച്ചടികളെക്കുറിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെ വന്ന് ഭവിച്ച വലിയ മൂല്യക്ഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രകൃതിക്ക് വന്ന പരിക്കുകളെക്കുറിച്ച് ഇത്രമേൽ സത്യസന്ധരായി എങ്ങനെയാണ് കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും യു കെ കുമാരൻ്റെ കഥാലോകത്തിലൂടെ സഞ്ചരിച്ചാൽ എന്താണ് യു കെ കുമാരൻ്റെ കഥകളുടെ സവിശേഷത അനാർഭാടമായ ഭാഷയിൽ വിവരണാത്മകത വേണ്ടെടുത്ത് വിവരണാത്മകത ദീക്ഷിച്ചുകൊണ്ട് വ്യംഗ്യമധുരമായി എഴുതേണ്ട സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ആവിഷ്കാര ശൈലി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കഥകളുടെ ലോകത്ത് നിരന്തരമായി സഞ്ചരിക്കുകയാണ് ഈ അടുത്ത ദിവസം പൂർണ്ണ പബ്ലിക്കേഷൻസ് യു കെ കുമാരൻ്റെ സമ്പൂർണ്ണ കഥകൾ എന്ന സമാഹാരം പ്രസിദ്ധീകരിച്ചു ആയിരം രൂപയാണ് പുസ്തകത്തിൻ്റെ മുഖവില നൂറ്റി പന്ത്രണ്ട് ശ്രദ്ധേയ കഥകൾ സർഗാത്മക വിനിയോഗത്തിൽ സർഗാത്മകതയുടെ സൂക്ഷ്മ വ്യാഖ്യാനത്തിൽ യു കെ കുമാരൻ എങ്ങനെയാണ് നിത്യജീവിതത്തെ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് ഇതിവൃത്തങ്ങളെ അങ്ങേയറ്റം സ്വാഭാവികമായി അവതരിപ്പിക്കുന്നത് സ്വാഭാവികത നിലനിർത്തവേ തന്നെ നാടകീയമായ വഴിത്തിരിവുകളിലൂടെ ലളിതമായി എങ്ങനെ പറയാം എന്ന് ഈ നല്ല കഥാകാരന് നിശ്ചയമുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ പലപ്പോഴും സ്ഥിതമായ വഴികളിലൂടെ അല്ല സഞ്ചരിക്കുന്നത് വിശേഷിച്ച് കഥാന്ത്യങ്ങളൊക്കെ തന്നെ വായനക്കാരെ അങ്ങേയറ്റം അത്ഭുതകരമായൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നതാണ് അനാവശ്യമായ പരീക്ഷണങ്ങൾക്കൊന്നും യു കെ കുമാരൻ തുനിയാറില്ല മറിച്ച് കൃത്രിമ കൗശലങ്ങളുടെ വഴികളൊക്കെ കൈവെടിഞ്ഞുകൊണ്ട് വായനക്കാരോട് ഉള്ളു തുറന്ന് സംവദിക്കുന്ന വിധത്തിൽ അദ്ദേഹം കഥകൾ എഴുതുന്നു റിയലിസത്തിൻ്റെ പരിമിതികളെ ഒഴിവാക്കുന്നു കാൽപ്പനികതയെ അങ്ങേയറ്റം സൂക്ഷ്മമായി ആകിരണം ചെയ്യുന്നു അതേസമയം തന്നെ ആധുനികവും ഉത്തരാധുനികവുമായ ജീവിത പരിസരങ്ങളെ അത്രമേൽ സൂക്ഷ്മതയോടെ ഒപ്പിയെടുക്കുന്നു നമ്മുടെ ഗ്രാമങ്ങൾ ക്രമേണ മാഞ്ഞു പോവുകയും നഗരത്തിൻ്റെ മുദ്രകൾ അക്രമാസക്തവാം വിധം ശക്തിപ്പെടുകയും പുതിയ വിദ്യയുടെ വിനിയോഗത്തിലൂടെ മനുഷ്യബന്ധങ്ങൾ അങ്ങേയറ്റം ക്രൂരവും ആപത്കരവുമായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നതുമൊക്കെ മുന്നറിയിപ്പിൻ്റെ ഭാഷയിൽ യു കെ കുമാരൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മനുഷ്യത്വം മരവിച്ചു പോകുന്ന സവിശേഷ സന്ദർഭങ്ങളെയും എത്രമേൽ ചേതോഹരമായിട്ടാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കുക പോലീസുകാരൻ്റെ പെൺമക്കൾ എന്ന കഥ ഞാൻ ഓർക്കുന്നു മൂന്നാമത്തെ ഐസ്ക്രീം എന്ന കഥയും ഓർത്തുപോകുന്നു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ലഭിക്കുന്ന സവിശേഷമായൊരു പ്രാധാന്യം സെക്സിൻ്റെയും വയലൻസിൻ്റെയും ദുർഗന്ധം ചേർക്കാതെ തന്നെ സ്ത്രീത്വത്തെ ആദരവോടെ സമീപിക്കുന്ന സ്ത്രീത്വം എന്ന മഹാപ്രഹേളികയോട് സൂക്ഷ്മമായി ഇടപെടുന്ന കഥാശരീരങ്ങളാണ് യു കെ കുമാരൻ്റെ കഥാ കഥകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നിപ്പോൾ എഴുത്തിനെ ഏറെ മൂല്യവത്തായി നോക്കിക്കാണുന്ന വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ സൂക്ഷ്മമായി പ്രശ്നവൽക്കരിക്കുന്ന സമയം തന്നെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളെ അങ്ങേയറ്റം ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുന്ന കഥകളാണ് യു കെ കുമാരൻ എഴുതി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കഥകൾ അരാജകവാദത്തിൻ്റെയോ കാമ പേക്കൂത്തിൻ്റെയോ കഥകളല്ല ക്ഷിപ്രപ്രശസ്തി ലഭിക്കുവാനായി കുതന്ത്രങ്ങളും ഈ എഴുത്തുകാരൻ തീർച്ചയായും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് സത്യം യു കെ കുമാരൻ്റെ കഥകൾ വായിക്കുമ്പോൾ കഥ എന്ന സംസ്കാരമാധ്യമത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയാണ് ജീവിതത്തെ അങ്ങേയറ്റം ആഭിമുഖ്യ ബോധത്തോടെ നോക്കിക്കാണുക ദുരൂഹതയും സങ്കീർണതകളും ഒഴിവാക്കുക വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പദപ്രയോഗങ്ങളും വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന വായനക്കാരെ അകറ്റുന്ന ചില രീതികളും പാടെ കൈവിടിഞ്ഞുകൊണ്ട് നിരന്തരമായ നവീകരണത്തിലൂടെ ഏകാന്തതയുടെയും വിഷാദത്തിൻ്റെയും ഗ്രഹാതുരതയുടെയും ഒക്കെ സാധ്യതകൾ സ്വാംശീകരിച്ചുകൊണ്ട് അദ്ദേഹം കഥകൾ എഴുതുന്നു മനഃശാസ്ത്രപരമായ വായനയ്ക്ക് സാധ്യതകളുള്ള കഥകൾ വിഭ്രമാത്മകമായ ഫാൻറ്റസിയുടെ തലങ്ങൾ ആവിഷ്കരിക്കുന്ന കഥകൾ സാമൂഹികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കഥകൾ വീട് മുഖ്യപ്രമേയമാവുന്ന കഥകൾ അതേസമയം തന്നെ അത് അന്യവൽക്കരണത്തിൻ്റെയോ മോഹഭംഗത്തിൻ്റെയോ അപകർഷതാബോധത്തിൻ്റെയോ അവ്യക്തതയുടെയോ ക്ലിഷ്ടതയുടെയോ സങ്കീർണതയുടെയോ ശൈഥില്യത്തിൻ്റെയോ അസ്തിത്വ വേദനയുടെയോ ഫലമായ വക്രമായ ആഖ്യാനങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഋജുവായ രീതിയിൽ കഥ എഴുതുകയാണ് യു കെ കുമാരൻ അതുകൊണ്ട് തന്നെ ആവണം ആധുനികരായ കഥാകൃത്തുക്കൾക്ക് വലിയ തോതിൽ നിരൂപക ശ്രദ്ധ നേടിയെടുത്താൻ അവസരം ലഭിച്ചപ്പോൾ യു കെക്ക് വേണ്ടത്ര അത്തരത്തിലുള്ള ഒരു നിരൂപക ശ്രദ്ധ ലഭിച്ചില്ല എങ്കിലും മലയാളം വീണ്ടും വീണ്ടും ഈ നല്ല കഥാകാരൻ്റെ കഥകളിലേക്ക് പ്രവേശിക്കുകയാണ് മടുത്തകളി അച്ഛൻ ഉറങ്ങുന്നില്ല തുടങ്ങിയ കഥകൾ തീർച്ചയായും മലയാളം മനസ്സിൻ്റെ കഥാകാരനായി യു കെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളും അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിപുലമായൊരു ലോകം സമ്മാനിക്കുന്ന ഈ കഥകൾ എല്ലാവരും വായിക്കുക തക്ഷംകുന്ന സ്വരൂപത്തിൻ്റെ എഴുത്തുകാരന് യു കെ കുമാരന് കഥാകൃത്ത് എന്ന നിലയിൽ നിത്യമായ സ്ഥാനം കൽപ്പിക്കാൻ ഈ സമാഹാരം ഇടനൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല